ക്വാറന്റൈനിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി ഡിവൈഫൈ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും. പല വ്യഞ്ജനങ്ങളും പച്ചക്കറികളും അടക്കം 23 ഇനം ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ കിറ്റുകളാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിതരണം ചെയ്യുന്നത്. ജില്ലയിൽ 10,000 കിറ്റുകൾ വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇവർ. 5,000 കിറ്റുകൾ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. കോവിഡ് വാക്സിൻ രജിസ്ട്രേഷൻ മുതൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി 1,000-ലധികം യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളാണ് സന്നദ്ധ സേവനത്തിനായി ഉള്ളത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്നേഹ കിറ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 5,000-ലധികം കിറ്റുകൾ നമ്മൾ സ്നേഹ കിറ്റുകളായി വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10,000 കിറ്റുകൾ തയ്യാറാക്കി ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നെടുങ്കണ്ടം ബ്ലോക്ക് നിൽക്കുന്ന നേതൃത്വത്തിൽ ഈ സ്നേഹ കിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. മാതൃകാപരമായ പ്രവർത്തനം എല്ലാ മേഖലയിലും ഡിവൈഎഫ്ഐ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ലോക്ക്ഡൗണൊക്കെ ഒരു 2-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ആളുകൾക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഒരു ദൗർലഭ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ക്വാറന്റൈനിൽ കഴിയുന്നവർ അതുപോലെ തന്നെ കോവിഡ് പോസിറ്റീവ് ആളുകളും സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്നേഹ കിറ്റുകൾ ജില്ലയിലാകെ നൽകുന്നതിന് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. 10,000 കിറ്റുകൾ തയ്യാറാക്കുന്നതിനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്നിപ്പോൾ സ്നേഹ കിറ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകളുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ 360 സ്നേഹവണ്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സഞ്ചരിക്കുന്നതിനും മരുന്നുൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനുമായി സ്നേഹയാത്രകൾ തുടരുകയാണ്. കോവിഡ് രോഗത്താൽ മരണപ്പെടുന്നവരുടെ സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് പ്രത്യേക യൂത്ത് ബ്രിഗേഡ് ടീം സജ്ജമായിട്ടുണ്ട്. 60 മൃതദേഹങ്ങൾ ഇതുവരെ ഈ ടീമിന്റെ നേതൃത്വത്തിൽ സംസ്കരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സേവന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് വാർഡ് തലത്തിൽ 5 വീതം സന്നദ്ധ സേനകൾ രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഭാരവാഹികൾ. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.